മനുഷ്യനെ കാലങ്ങളായിട്ട് ട്രിപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഫംഗയാണ് മാജിക് മഷ്റൂംസ്. അത് ഭൂമിയിൽ ഉടനീളം കാണാമെങ്കിലും ഏറെക്കുറെ എല്ലായിടത്തും തന്നെ അത് ഇല്ലീഗലാണ്, അത് നിരോധിക്കപ്പെട്ടൊരു വസ്തുവാണ്. അതാണ് സൈലോസൈബിൻ മഷ്റൂംസ്. അവയുടെ കൂടെയുള്ള ഒരു ട്രിപ്പാണ് ഈ വീഡിയോ കൂടി ഉദ്ദേശിക്കുന്നത്. ആ ട്രിപ്പല്ല, അവയെ എങ്ങനെ കണ്ടെത്താമെന്നും അതിൻ്റെ ഹാലൂസിനജനിക് പ്രോപ്പർട്ടീസും തൊട്ട് അതിൻ്റെ മെഡിക്കൽ ബെനിഫിറ്റ്സ് വരെയുള്ള ഒരു യാത്ര. സൈലോസൈബിൻ മഷ്റൂംസ്, പൊതുവെ മാജിക് മഷ്റൂംസ്, ഷ്രൂംസ് എന്നൊക്കെയാണ് ഇവയെ വിളിക്കുന്നത്. ആക്ച്വലി 200 വ്യത്യസ്ത സ്പീഷീസിലുള്ള മഷ്റൂംസ് ഉൾപ്പെട്ടതാണ് ഈ സൈലോസൈബിൻ മഷ്റൂംസ്. അത് മൂവിയിൽ ഏകദേശം എല്ലായിടത്തും തന്നെ കാണപ്പെടുന്നുണ്ട്. ഇത് കഴിച്ചാൽ ഒരു സൈക്കഡലിക് എഫക്റ്റ് ഉണ്ടാവും. ഇല്ലാത്ത കാര്യങ്ങളും നിറങ്ങളും ലോകത്തിനുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന ഹാലൂസിനേഷൻസ് മുതൽ യുഫോറിയ, ഓൾട്ടേർഡ് തിങ്കിങ്, പെർസെപ്ഷനുള്ള ചേഞ്ച് തുടങ്ങി എവിടെ വരെ വേണമെങ്കിലും ഇതിൻ്റെ എഫക്ട്സ് പോകാം. ഇതിലിറങ്ങിയിരിക്കുന്ന സൈലോസൈബിൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടാണ് ഈ എഫക്ട്സ് ഉണ്ടാക്കുന്നത്. ഭക്ഷിച്ചു കഴിഞ്ഞാൽ ലിവർ, കരള് ഈ കോമ്പൗണ്ടിനെ സിലിസിൻ എന്ന മറ്റൊരു കോമ്പൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യും. ഈ സിലിസിൻ മോളിക്യൂൾസിന് നമ്മുടെ മൂഡ് കൺട്രോൾ ചെയ്യുന്ന, റെഗുലേറ്റ് ചെയ്യുന്ന സെറോട്ടോണിൻ മോളിക്യൂൾസിൻ്റെ ഏകദേശം എക്സാക്ട് ഷേപ്പാണുള്ളത്. ഇത് സിമിലർ ആയതുകൊണ്ട് തന്നെ സെറോട്ടോണിൻ റിസപ്റ്ററുകളിലേക്ക് സിലിസിൻ ഡോക്ക് ചെയ്യാൻ കഴിയും. ആൻഡ് അതാണ് നേരത്തെ പറഞ്ഞ സൈക്കഡലിക് എഫക്ട്സ് ഉണ്ടാക്കുന്നത്. നാച്ചുറലി കിട്ടുന്ന സൈക്കഡലിക്സിൻ്റെ പ്രൈമറി സോഴ്സ് ഫംഗൈസ് തന്നെയാണ്. അതിലെ സൈലോസൈബ് എന്ന ജീനസിൽ പെടുന്നവയാണ് ഏറ്റവും വീര്യം കൂടിയവയായിട്ട് പറയുന്നത്. ഇതിനെ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കോമൺ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് ഇതിനൊരു ഡീപ്പ് ബ്ലൂ ഷെയ്ഡ് ഉണ്ടാവും എന്നുള്ളതാണ്. ഇത് നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് ലോകത്തിനൊരു ഡീപ്പ് ബ്ലൂ ഷെയ്ഡ് തോന്നുക എന്നുള്ളതല്ല, ആ ഫംഗൈസിന്, ആ പറയുന്ന കൂണുകൾക്ക് ഒരു ഡീപ്പ് ബ്ലൂ ഷെയ്ഡ് പൊതുവെ കാണപ്പെടാറുണ്ട്. സൈക്കഡലിക് എന്ന വാക്ക് വരുന്നത് ഗ്രീക്ക് ഭാഷയിലെ മനസ്സ് എന്ന അർത്ഥം വരുന്ന സൈക്കി എന്ന വാക്കിൽ നിന്നും, കാണിക്കാൻ വേണ്ടി എന്ന അർത്ഥം വരുന്ന ഡെലോസ് എന്ന വാക്കിൽ നിന്നുമാണ്. ടു ഷോ മൈൻഡ്, മനസ്സിൻ്റെ ഉള്ളിലേക്ക് നോക്കുക എന്ന് പറയുന്നത് നൂറ്റാണ്ടുകളായി മനുഷ്യൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അമേരിക്കയിലെ പല ഇൻഡിജിനസ് ട്രൈബ്സ് മുതൽ ഇന്ത്യയിലെ പല ഗോത്ര വിഭാഗങ്ങൾ വരെ പാരമ്പര്യമായിട്ടുള്ള കൾച്ചറിൻ്റെ പേരിലും റിക്രിയേഷണൽ പർപ്പസിനും മെഡിസിനൽ പർപ്പസിനും ഒക്കെ ആയിട്ട് ഈ പറയുന്ന മാജിക് മഷ്റൂംസ് അല്ലെങ്കിൽ സൈലോസൈബിൻ മഷ്റൂംസ് ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇന്നത്തെ ഈ മാജിക് മഷ്റൂംസിൻ്റെ ഈ മെയിൻ സ്ട്രീം പോപ്പുലാരിറ്റി തുടങ്ങുന്നത് 1957 ലൈഫ് മാഗസിനിൽ വന്ന ഒരു ആർട്ടിക്കലിന് ശേഷമാണ്. ഇത് വായിച്ചതോടെ ഈ ഹാലൂസിനോജനിക് മഷ്റൂമിലുള്ള ആളുകളുടെ താല്പര്യം പെട്ടെന്ന് കൂടി. 2 വർഷത്തിന് ശേഷം സാൻഡോസ് ഫാർമസ്യൂട്ടിക്കൽസ് എന്ന കമ്പനി ഈ സൈലോസൈബിൻ്റെ എക്സ്ട്രാക്ഷൻ പ്രോസസ്സ് പേറ്റൻ്റ് ചെയ്തെടുത്തു. ഇത് കഴിഞ്ഞ് ലോകത്തിലെ ഹിപ്പികളുടെ ഇടയിൽ ഇതങ്ങ് വൈറലായതോടുകൂടി കൺട്രോൾഡ് സബ്സ്റ്റൻസ് ആക്ടിലേക്ക് ഇവയെ ഉൾപ്പെടുത്തി. ഇന്നതൊരു Schedule 1 ഡ്രഗാണ്. അതായത് സിഗ്നിഫിക്കൻറ്റ് മെഡിക്കൽ പ്രോപ്പർട്ടീസ് ഒന്നുമില്ലാത്ത, അധികം അബ്യൂസ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഡ്രഗുകൾ. ഹെറോയിനും LSD ഒക്കെ തന്നെ ഈ പറയുന്ന Schedule 1 ഡ്രഗിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഇത് ഇവയെപ്പോലെ ഒരു Schedule 1 ഡ്രഗ് ആണെങ്കിൽ കൂടി ഇതിൻ്റെ ഒരു സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ഫിസിക്കൽ ഡിപ്പെൻഡൻസ്, ഒരു അഡിക്ഷൻ അങ്ങനെ എങ്ങും കേട്ടിട്ടില്ല, രേഖപ്പെടുത്തിയിട്ടില്ല. മാത്രമല്ല ഇതിന് ശരീരത്തിന് ഭയങ്കരമായിട്ട്, ഇതിനെ ശരീരത്തിന് ടോളറേറ്റ് ചെയ്യാനായിട്ട് കഴിയും. 2016 ഒരു പഠനം അനുസരിച്ച് മഷ്റൂംസ് യൂസ് ചെയ്യുന്ന 12,000 ആളുകളിൽ 24 പേർക്ക് മാത്രമേ മഷ്റൂംസ് കഴിച്ച് അതിനുശേഷം എമർജൻസി മെഡിക്കൽ കെയർ വേണ്ടി വന്നിട്ടുള്ളൂ. പല ഡ്രഗുകളുടെയും ഓവർഡോസ് എന്ന് പറയുന്നത് മരണത്തിലായിരിക്കും കലാശിക്കുക. പക്ഷേ ഈ മഷ്റൂംസിൻ്റെ ഓവർഡോസ് എന്ന് പറയുന്നത് മരണത്തിലല്ല, ഒരു വെരി ബാഡ് ട്രിപ്പായിരിക്കും നമുക്ക് ഉണ്ടാക്കുക. പേടിപ്പെടുത്തുന്ന ഇൻറ്റൻസ് ആയിട്ടുള്ള ഹാലൂസിനേഷൻസും പാനിക് അറ്റാക്സും വോമിറ്റിങ്ങും ഡയറിയയും പാരനയും ഒക്കെയുള്ള ബാഡ് ട്രിപ്പ്, ചിലപ്പോൾ സൈക്കോസിസ് വരെ ഈ കാര്യങ്ങൾ എത്തിയേക്കാം. ഒരു ഓവർഡോസ് സാധാരണയായി 6 മുതൽ 8 മണിക്കൂർ വരെയാണ് നിലനിൽക്കുന്നത്. ചിലപ്പോൾ അത് ദിവസങ്ങളോളം നീണ്ടു നിൽക്കും. എല്ലാ ഹാലൂസിനോജൻസിനും ഉള്ളതുപോലെ തന്നെ ഇതിനും വേഗം ടോളറൻസ് ഉണ്ടാവും. അതായത് ഇപ്പോൾ ഞാൻ 2 മഷ്റൂം കഴിച്ചിട്ട് എനിക്കൊരു ട്രിപ്പ് കിട്ടിയെങ്കിൽ അടുത്ത തവണ എനിക്ക് അതേ ട്രിപ്പ് കിട്ടണമെങ്കിൽ ചിലപ്പോൾ 4 മഷ്റൂം കഴിക്കേണ്ടി വരും. അത്ര അങ്ങനൊരു ടോളറേറ്റ് ചെയ്യാനായിട്ട് ശരീരത്തിന് വേഗം ടോളറൻസ് ഉണ്ടാകാൻ പറ്റും ഇതിനെപ്പറ്റി. അതുകൊണ്ട് തന്നെ ഓവർഡോസിനുള്ള റിസ്ക് കൂടുതലാണ്. കാരണം പല മഷ്റൂംസിൻ്റെയും ഇൻറ്റൻസിറ്റി, വീര്യം മാറി കയറിയൊക്കെ ഇരിക്കും. അതുകൊണ്ട് ഇപ്രാവശ്യം 2 എണ്ണം കഴിച്ച് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, കിട്ടി അടുത്ത തവണ 2 എണ്ണം കഴിച്ച് കിട്ടില്ല എന്നുണ്ടെങ്കിൽ, പിന്നെ ഞാൻ 4 എണ്ണം കഴിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ വീര്യം കൂടുതലാണെങ്കിൽ ഓവർഡോസ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഏറ്റവും വലിയ റിസ്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ വിഷക്കൂണുകൾ അറിയാതെ കഴിക്കാനുള്ള സാധ്യതയാണ്. ഇത് മാറി കഴിച്ചാൽ മറ്റു ചില മഷ്റൂംസിന് ഒരു ട്രിപ്പൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെങ്കിലും അതിൽ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ അസ്വസ്ഥത തൊട്ട് കിഡ്നി ഫെയിലിയർ വരെ എന്ത് സംഭവിക്കാനുള്ള ചാൻസസ് ഉണ്ട്, ഡിപ്പെൻഡിങ് ഓൺ ദ സ്പീഷീസ്. ഏതായാലും മാജിക് മഷ്റൂംസ് കഴിച്ച് മരിക്കാനുള്ള ചാൻസസ് കുറവാണെങ്കിലും പലപ്പോഴും ഇത് ഹെൽപ്പ് ചെയ്യാറുണ്ട് മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അതായത് ടെർമിനൽ ക്യാൻസർ പേഷ്യൻസിനെ രക്ഷിക്കാറുമുണ്ടെന്ന് പറയാം. ക്യാൻസർ മാറ്റുമെന്നല്ല,
മരണത്തിനോടുള്ള ഭയം കുറച്ച് ഡെത്തിനെ അക്സെപ്റ്റ് ചെയ്യാൻ സഹായിക്കും. ജോൺ ഹാക്കിൻസ് മെഡിസിനിലെ ശാസ്ത്രജ്ഞർ ഇതിലൊരു പരീക്ഷണം 3000 പേരിൽ നടത്തിയിട്ടുണ്ട്. ആൻഡ് മോസ്റ്റ് ആളുകൾക്കും മരണത്തെക്കുറിച്ചൊരു പോസിറ്റീവ് ഫീലിംഗ് ഉണ്ടായി എന്നാണ് കണ്ടെത്തിയത്. മറ്റൊരു റീസൺ പഠനം പറയുന്നത് സൈലോസൈബിൻ കൊണ്ടുള്ള ഒരു സിംഗിൾ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ലൈഫ് ത്രെട്ടണിങ് ക്യാൻസർ ഉള്ളവരിൽ ഡിപ്രഷനും ആൻസൈറ്റിയും മരണഭയത്തിനും ഒക്കെ ഒരു ലോങ് ടേം ഡിക്രീസ് ഉണ്ടായി എന്നുള്ളതാണ്. മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിൽ ഇതെന്തൊക്കെ സഹായം ചെയ്യും എന്നുള്ളത് ഇനിയും ഒരുപാട് പഠനങ്ങൾ നടക്കേണ്ടിയിരിക്കുന്ന ഒരു വിഷയമാണ്. അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ പേരിൽ ഈ മാജിക് ഒക്കെ ഉണ്ടെങ്കിലും ഇത് അത്ര മിത്തിക്കലായിട്ടുള്ളൊരു സംഭവം അല്ല. ഭൂമിയിൽ ഉടനീളം ഈ സാധനം കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇതിലെ റിസ്ക് എന്ന് പറയുന്നത് ഇത് കണ്ടെത്തുമ്പോൾ 10-1 എന്ന് പറയുന്ന റേഷ്യോയിലാണ് ഈ പറയുന്ന സൈലോസൈബിൻ മറ്റു മഷ്റൂമും കാണുക. അതായത് 10 മഷ്റൂംസിൽ ഒരെണ്ണം ആയിരിക്കും ചിലപ്പോൾ ഈ പറയുന്ന സൈലോസൈബിൻ മഷ്റൂംസ് ഉണ്ടാവുക. അതിൽ തന്നെ വിഷക്കൂണുകളും ഉണ്ടാവും, മറ്റ് അസ്വസ്ഥതകൾ ഉണ്ടാകുന്ന കൂണുകളും ഉണ്ടാകും, എഡിബിൾ കൂണുകളും ഉണ്ടാവും. അത് മാറിപ്പോവുക എന്ന് പറയുന്നതാണ് ഇതിലെ ഏറ്റവും വലിയ റിസ്ക് എന്ന് പറയുന്നത്. ഈ വീഡിയോ ഒരു തരത്തിലും ഇല്ലിക് ഡ്രഗ്സ് യൂസ് ചെയ്യാനായിട്ട് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ അല്ല. അറിവ് പകരുക എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ഏതായാലും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളിൽ എഴുതുക. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് കിട്ടുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Stay curious.